നമസ്കാരം. റിമാൻഡിലായ നേതാക്കന്മാരെയും സംഘർഷങ്ങളിൽ പ്രതിയാക്കപ്പെട്ട നേതാക്കന്മാരെയും സർക്കാരിൻ്റെ വിവിധ വികസന പദ്ധതികളെ ഒന്നും നോക്കാതെ കണ്ണുമടച്ച് വിമർശിക്കുന്ന തലമൂത്ത നേതാക്കളെയും ഒക്കെ സഹായിക്കാൻ സൈബർ ഇടങ്ങളിൽ ഇരുന്ന് തലങ്ങും വിലങ്ങും ഓരോന്ന് പടച്ചുവിടുന്നവർ ഇതുകൂടി സൂക്ഷിക്കണം. നിങ്ങളുടെ പോക്കറ്റും ബാങ്ക് അക്കൗണ്ടും കാലിയാക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ചില സൈബർ തട്ടിപ്പുകാർ. നിങ്ങളുടെ അതേ പതിപ്പാണിവർ. നിങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വ്യാജ കണ്ടൻറ്റുകൾ പടച്ചുവിടുമ്പോൾ അവർ നിങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് നിങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്നും പണം അടിച്ചു മാറ്റും. അതുകൊണ്ട് ട്രോളന്മാർ സൈബർ പോരാളികളൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ നന്ന്. സൈബർ പോലീസും ഇവർക്ക് പുറകെയുണ്ട്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിലൂടെ 23,753 പേർക്ക് നഷ്ടമായത് 201 കോടി രൂപ. ഇതിൽ ട്രേഡിംഗ് തട്ടിപ്പുകളിലൂടെ മാത്രം കഴിഞ്ഞ വർഷം 3,394 പേർക്ക് നഷ്ടമായത് 74 കോടി രൂപയാണ്. നഷ്ടപ്പെട്ട തുകയുടെ 20% കേരള പോലീസ് സൈബർ വിഭാഗത്തിൻ്റെ ഇടപെടൽ വഴി തിരികെ പിടിക്കാൻ സാധിച്ചു. കേരള പോലീസ് അറിയിച്ചതാണ് കാര്യം. ഇത്തരം തട്ടിപ്പിനെ ഉപയോഗിച്ചിട്ടുള്ള 5,107 ബാങ്ക് അക്കൗണ്ടുകളും 3,283 മൊബൈൽ നമ്പറുകളും 239 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും 945 വെബ്സൈറ്റുകളും കേരള പോലീസ് സൈബർ വിഭാഗം ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞു. എറണാകുളം തൃക്കാക്കര സ്വദേശിയിൽ നിന്നും 2,60,00,000 രൂപയും എറണാകുളം ആലുവ സ്വദേശിയിൽ നിന്നും 1,10,00,000 രൂപയും കോഴിക്കോട് ആലപ്പുഴ സ്വദേശികളിൽ നിന്നും 50,00,000 രൂപയും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. തട്ടിപ്പുകൾ ഇങ്ങനെയാണ് നടക്കുന്നത്. നിങ്ങൾ അതിലൊന്നും ചെന്ന് വീഴരുത്. നിങ്ങളിൽ മിക്കവരും ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. കൂടുതൽ ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് മുതലായ മാധ്യമങ്ങൾ വഴിയാണ് നിക്ഷേപ തട്ടിപ്പുകൾക്ക് തുടക്കമിടുന്നത്. ലഭിക്കാൻ പോകുന്ന വരുമാനത്തോടുള്ള നിങ്ങളുടെ ആഗ്രഹം അവർ മുതലെടുക്കും. ഇത്തരം പോസ്റ്റിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുന്നവരെ തട്ടിപ്പുകാർ തങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അംഗമാക്കും. തുടർന്ന് കൃത്രിമമായി നിർമ്മിച്ച വെബ്സൈറ്റ് മുഖേന നിക്ഷേപം നടത്താൻ ആവശ്യപ്പെടും. ആദ്യഘട്ടത്തിൽ ചെറിയ തുക നിക്ഷേപിക്കുന്നവർക്ക് അമിത ലാഭം നൽകുന്നതോടെ പരാതിക്കാർക്ക് തട്ടിപ്പുകാരിൽ കൂടുതൽ വിശ്വാസമുണ്ടാകുകയും വരും. ഇതോടെ കൂടുതൽ തുക നിങ്ങൾ നിക്ഷേപമായി നൽകാൻ തയ്യാറാകും. അതേസമയം നിക്ഷേപകർ എന്ന വ്യാജേന തട്ടിപ്പുകാരുടെ സഹായികൾ നിങ്ങൾക്ക് വൻതുക ലാഭം കിട്ടിയെന്ന് കാണിക്കുന്ന തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളും മറ്റും ടെലഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ഇതോടെ വൻതുക നിക്ഷേപമായി നൽകാൻ ഇരകൾ തയ്യാറാകും. തങ്ങൾ നിക്ഷേപിച്ച തുകയുടെ 2-3 ഇരട്ടി ലാഭവിഹിതമായി ലഭിച്ചതായി വെബ്സൈറ്റുകൾ വഴി അറിയിപ്പ് കിട്ടുന്നതാണ് അടുത്ത ഘട്ടം. ഈ തുക പിൻവലിക്കണമെന്ന് ഇരകൾ ആവശ്യപ്പെടുമ്പോൾ കൂടുതൽ പണം നിക്ഷേപിച്ചാൽ മാത്രമേ മുതലും ലാഭവിഹിതവും പിൻവലിക്കാൻ കഴിയൂ എന്ന് വിശ്വസിപ്പിച്ച് നിങ്ങളെക്കൊണ്ട് കൂടുതൽ നിക്ഷേപം നടത്താൻ പ്രേരിപ്പിക്കും. കൂടാതെ നിക്ഷേപം പിൻവലിക്കാനായി GST ടാക്സും എന്ന വ്യാജേന കൂടുതൽ പണം തട്ടിപ്പുകാർ കൈക്കലാക്കും. ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പുകളാണ് ദിവസേന കേരളത്തിൽ നടക്കുന്നത്. ഒട്ടും വൈകരുത് പോലീസിനെ സമീപിക്കാൻ. പക്ഷേ നിക്ഷേപിക്കും മുമ്പ് കരുതൽ വേണം. നിങ്ങൾ ഓർക്കേണ്ടത് ഒരു തട്ടിപ്പിന് ചെന്നങ് ഇരയായിട്ട് പിന്നെ പോലീസിൻ്റെ സഹായം തേടുന്നതിലും നല്ലതല്ലേ അത്തരം തട്ടിപ്പുകളിൽ സ്വയം ചെന്ന് വീഴാതിരിക്കുക എന്നത്. തട്ടിപ്പുകാരെയും തട്ടിപ്പ് പോസ്റ്റുകളെയും തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി നിങ്ങൾക്കുണ്ടാകണം. ഇത്തരം നിക്ഷേപ തട്ടിപ്പുകളിൽ പെടാതിരിക്കാനായി പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് പരിശോധിച്ച് ആ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തണം. അതിന് ബുദ്ധിമുട്ടുള്ളവർ തൊട്ടടുത്ത ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ നിക്ഷേപം നടത്താവൂ. തട്ടിപ്പിനിരയാകുന്നവർ പരാതികൾ റിപ്പോർട്ട് ചെയ്യാൻ വൈകുന്നതാണ് കേരള പോലീസ് നേടുന്ന പ്രധാന പ്രശ്നം. ഓൺലൈൻ തട്ടിപ്പുകൾ സംബന്ധിച്ച പരാതികൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ അറിയിക്കാം. പണം നഷ്ടമായി 2 മണിക്കൂറിനുള്ളിൽ ഈ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിവരമറിയിച്ചാൽ പണം തിരികെ പിടിക്കുന്നതിൻ്റെ സാധ്യത ഏറെയാണ്. എന്നാൽ പലപ്പോഴും പണം നിക്ഷേപിച്ച് 10 ദിവസം വരെ കഴിഞ്ഞാണ് പോലീസിന് ഈ പരാതികൾ ലഭിക്കുന്നത്. ഇതിനാൽ തന്നെ തട്ടിപ്പുകാർക്ക് തുക പിൻവലിക്കുന്നതിന് ആവശ്യമായ സമയം ലഭിക്കും. ഓർക്കുക, ഓൺലൈൻ തട്ടിപ്പുകളിൽ ചെന്ന് വീഴാതിരിക്കുക. നിക്ഷേപങ്ങളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തുക. അഥവാ പെട്ടുപോയാൽ പിന്നെ പോലീസിനെ അറിയിക്കാൻ കാലതാമസമരുത്. സൈബർ തട്ടിപ്പുകൾക്കെതിരെ പൊതുജനങ്ങൾ പരമാവധി ജാഗ്രത പുലർത്തണമെന്നാണ് കേരള പോലീസ് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്നത്.